ശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ബൈബിൾ കയ്യിലെടുത്ത് വചന വായനയ്ക്കായി ഒരുങ്ങാം. ജീവനേകും ഹൃദയ വയലുകളൊരു കേണമേ, സാദരം ഞങ്ങളിന്നിതു കേട്ടു നാദാ, ജീവിതത്തിൽ പകർത്താൻ നീ വരം നൽകണേ. നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാം. അധ്യായം 10. കൊർനേലിയൂസ്. കേസറിയായിൽ കൊർനേലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെടുന്ന സൈന്യവിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായ ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഏതാണ്ട് 9:00 കൊർനേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹുലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽപ്പണിക്കാരൻ ശിമയോന്റെ വീട്ടിലുണ്ട്. തന്നോട് സംസാരിച്ച് ദൂതൻ പോയപ്പോൾ അവൻ തന്റെ രണ്ട് ഭൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശുദ്ധീകരിച്ച് കൊടുത്തതിന് ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6:00 അവന് വിശന്നു. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശ പറവകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസെ എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ ഒരിക്കലുമില്ല, മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കൊർനേലിയൂസ് അയച്ച ആളുകൾ ശിമയോന്റെ വീട് അന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പത്രോസ് താഴെ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ത്? അവർ പറഞ്ഞു, നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദജനത്തിന് മുഴുവൻ സമ്മതനുമായ കൊർനേലിയൂസ് എന്ന ശതാധിപനെ നിന്നെ ആളയച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അവൻ അവരെ അകത്തേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു. അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു. യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരും അവനെ അനുയാത്ര ചെയ്തു. പിറ്റേ ദിവസം അവർ കേസറിയയിലെത്തി. കൊർനേലിയൂസ് തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർനേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. അവൻ അവരോട് പറഞ്ഞു, മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളയച്ചതെന്ന് പറയുവിൻ. കൊർനേലിയൂസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ 9:00 പ്രാർത്ഥന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, കൊർനേലിയൂസെ, ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. കടൽ തീരത്ത് തുകൽപ്പണിക്കാരനായ ശിമയോന്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടമയെ അയച്ചു. ഉടനെ ആളയച്ചു, നീ സൗമന്യസ്ഥത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിന്റെ സൽവാർത്ത സകലത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി.
യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനോട് കൂടെയുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറെ ദിവസം തങ്ങളോടുകൂടി താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. നമ്മുടെ കർത്താവായും സിഹായ്ക്ക് സ്തുതി. തന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിച്ച പത്രോസിലൂടെ ഈശോ വിജാതിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും ജ്ഞാനസ്നാനം നൽകുകയും സഭ വളർത്തുകയും ചെയ്യുകയായിരുന്നു. കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ എല്ലാ വൈദികർക്കും എല്ലാ സമർപ്പിതർക്കും മിഷണറിമാർക്കും വൈദിക സന്യാസാർത്ഥികൾക്കും അർത്ഥിനികൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കുടുംബത്തിനും പ്രത്യേകമായി കൃപ നൽകണമേ എന്ന് അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പിതാവേ. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പിതാവേ. നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടും. നല്ല മാതാവേ മരിയേ.